യുക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമിർ സെലൻസ്കിയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹത്തായ രാജ്യമായ ഇന്ത്യയിലെത്താൻ സന്തോഷമെന്ന് സെലൻസ്കി പ്രതികരിച്ചു നിലവിലെ യുദ്ധസാഹചര്യങ്ങൾ വിലയിരുത്തിയാകും ഇന്ത്യ സന്ദർശിക്കുകയെന്ന് സെലൻസ്കി വ്യക്തമാക്കി പോളണ്ട് യുക്രൈൻ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് മടങ്ങി വിവരങ്ങളുമായി പി ജെയിം ചെയ്തു ജെയിംസ് ഇവിടെ മോദിയുടെ റഷ്യൻ സന്ദർശനം അമേരിക്കയടക്കം അതൃപ്തിക്ക് വഴിവെച്ചതിന് പിന്നാലെയാണ് ആ സന്ദർശനം അങ്ങോട്ടേക്കുള്ള ക്ഷണം അത് അത് അതിനാ രീതിയിൽ വലിയ നയതന്ത്ര പ്രാധാന്യമുള്ള ഒരു സന്ദർശനം കൂടിയായിരുന്നു അല്ലേ ഒരുപക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത കാലത്ത് നടത്തിയ വിദേശ യാത്രകളിൽ ഏറെ ശ്രദ്ധ പിടിച്ചു ഒരു യാത്രയായിരുന്നു ഇത് പ്രത്യേകിച്ച് ഒരു യുദ്ധത്തിൻ്റെ നടുവിൽ അവിടുത്തെ യുക്രൈൻ്റെ തലസ്ഥാനമായ കീവടക്കം റഷ്യയുടെ ആക്രമണത്തിൽ നിൽക്കുന്ന സമയത്താണ് പോളണ്ടിൽ ഇറങ്ങി പ്രത്യേക ട്രെയിൻ വഴി കീവിലെത്തി വ്ളാഡിമിർ സെലൻസ്കിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചതും തുടർന്ന് കുട്ടികളുടെ യുദ്ധ പോയി വളരെ വികാരനിർഭരമായിട്ടുള്ള ആലിംഗനം നടത്തുകയൊക്കെ ചെയ്തത് ഒരുപക്ഷേ മാസങ്ങൾക്ക് മുമ്പ് റഷ്യയിൽ പോയി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനെ ആലിംഗനം ചെയ്ത സമയത്താണ് റഷ്യൻ സേന ഉക്രൈനിലെ കുട്ടികളുടെ ആശുപത്രിക്ക് നേരെ ബോംബിട്ടത് ഇരുപത്തെട്ട് കുട്ടികൾ തൽക്ഷ തൽക്ഷണം പിടഞ്ഞ് മരിക്കുന്ന അവസ്ഥയുണ്ടായി ഇതിനെതിരെ വലിയ വിമർശനം ഇന്ത്യക്ക് നേരെ ഉണ്ടായി ഇന്ത്യൻ പ്രധാനമന്ത്രി ലോകത്തിൻ്റെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ തലവൻ ഒരു അന്താരാഷ്ട്ര കുറ്റവാളിയായിട്ട് നിൽക്കുന്ന പുട്ടിനെ ആലിംഗനം ചെയ്തു എന്നുള്ള പേരിൽ സെലൻസ്കി തന്നെ കുറ്റപ്പെടുത്തി ഇന്ത്യയെ അതേ സ്ഥലത്താണ് ഒരു ബാലൻസിങ് ആക്ട് എന്ന പോലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എത്തിയത് എന്തായാലും ഇന്ത്യ പ്രധാനമന്ത്രി വ്ളാഡിമിർ സെലൻസ്കിയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു ഒരു സമാധാന സമ്മേളനം ഉക്രൈൻ യുദ്ധത്തിൻ്റെ ഇന്ത്യയിൽ നടത്തണമെന്നുള്ള നിർദ്ദേശം ഉക്രൈൻ പ്രസിഡന്റ് വെച്ചിരിക്കുന്നു ഒരു മധ്യസ്ഥ ന്റെ റോളായിട്ട് ഇന്ത്യ വരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഇന്ത്യക്ക് നല്ല ബന്ധമുണ്ട് റഷ്യയുമായിട്ടുണ്ട് അപ്പോൾ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു പക്ഷേ ഒരു ഈ തരത്തിലുള്ള ഒരു മധ്യസ്ഥന്റെ റോളിലേക്ക് ഇന്ത്യ വരുന്ന തരത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ഒരുപാട് വാർത്തകൾ മാധ്യമങ്ങൾ വരുന്നുണ്ട് അമേരിക്കൻ മാധ്യമങ്ങൾ യൂറോപ്യൻ മറ്റ് ലോകമാധ്യമങ്ങളിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട് ഹാഷ്മി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ചർച്ചാ വിഷയം മാറുന്നു അതിനിടയിൽ തന്നെയാണ് ഉക്രൈന് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ നൽകാൻ അമേരിക്ക തീരുമാനിക്കുകയും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വ്ളാഡിമിർ സെലൻസ്കിയുമായി ഫോണിൽ സംസാരിക്കുകയും ചെയ്തിട്ടുള്ളത് റഷ്യയുടെ മേൽ സമ്മർദ്ദം വരുന്നു പ്രത്യേകിച്ച് ഉക്രൈനിലേക്ക് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ കിലോമീറ്റർ ഇടിച്ച് കയറിയിരിക്കുകയാണ് ഉക്രൈൻ സേന അപ്പോൾ റഷ്യയും പ്രഷറിലാണ് ഇപ്പുറത്ത് ഉക്രൈനും പ്രഷറിലാണ് കിഴക്കൻ ഉക്രൈനിലെ പതിനെട്ട് ശതമാനം പ്രദേശങ്ങൾ ഇപ്പോൾ റഷ്യയുടെ കയ്യിലാണ് അതുകൊണ്ട് ഒരു സമാധാനത്തിനും രണ്ടര വർഷം നീണ്ട യുദ്ധം അവസാനിക്കാനുമുള്ള സാധ്യത കാണുന്നുണ്ട് ഒരു പക്ഷേ ഇന്ത്യക്ക് അതിലൊരു പ്രധാന റോള് വന്നേക്കാം അതുകൊണ്ട് തന്നെ ഹൈലി ലോഡഡ് ആയിട്ടുള്ള ഒരു വിസിറ്റാണ് ഒരു സന്ദർശനമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈനിലേക്ക് യുദ്ധത്തിന് നടുവിൽ നടത്തിയത് അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങിയിരിക്കുകയാണ് ആൻഡ് നിന്നും സന്ദർശനത്തിന്റെ നയതന്ത്ര പ്രാധാന്യം വിശദീകരിച്ചത്